ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു 10 സെന്റ് പറമ്പാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. കോഴിക്കോട് കുമാരസ്വാമി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ സൈഡ് ഭാഗത്ത് കരിങ്കല്ല് കെട്ടിയിട്ടുണ്ട്. നേരെ ആ താഴെ ഭാഗത്ത് വരെ ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. നമ്മളെ പറമ്പിൽ ഇപ്പം നിലവിൽ 2 തെങ്ങാണ് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന തെങ്ങാണ് നല്ല രീതിയിൽ തേങ്ങാനുള്ള തെങ്ങാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു തെങ്ങുണ്ട്. നമ്മളെ പ്ലോട്ടിൻ്റെ 4 വശത്തും ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ സൈഡിൽ കൂടെ ഫുള്ള് കരിങ്കല്ല് വെച്ച് തെങ്ങ് കെട്ടിയിട്ടുണ്ട്. നമ്മളിതാ ആ കാണുന്ന വണ്ടി ഇങ്ങോട്ട് വരാനുള്ള 8 ഫുട്ട് നിസ്സാന്നായിട്ട് റോഡുണ്ട്. കോഴിക്കോട് കുമാരസ്വാമി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. കുമാരസ്വാമിയിൽ നിന്ന് നമ്മൾ വുഡ്ലക്ക് ലൈബ്രറി റോഡിന് വരുമ്പോൾ ആ റോഡിൻ്റെ മുകളിൽ കുറച്ച് ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിലേക്ക് ദൂരം വരുന്നത്. നല്ല അടിപൊളി പറമ്പാണ്. 2 തട്ടായിട്ടാണ് കിടക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ നിൽക്കുന്ന ഈ ഇവിടെ വേണമെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം നമ്മൾ വീട് നിൽക്കും. ഒരു 5 സെന്റ് എല്ലാം താഴ്ന്നു കിടക്കും. ഇനിയിപ്പോൾ 2 വീടുണ്ടാക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട് ഇവിടെ താഴത്തുണ്ടാക്കാം, ഒരു വീട് വേണമെങ്കിൽ മുകളിലുണ്ടാക്കാം. അങ്ങനെ 2 വീട് വേണമെങ്കിൽ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയും പറ്റും. ഇനി മൊത്തത്തിൽ ഇനി ഒരു 10 സെന്റ് സ്ഥലത്ത് വീട് വേണമെന്നുള്ള ആൾക്കാർ ഈ മണ്ണൊന്നും അവിടെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരപ്പാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ നല്ല വീട് നിർമ്മിക്കാനും പറ്റും. നല്ല ചുവന്ന മണ്ണുള്ള നല്ല അടിപൊളി പറമ്പാണ്. വലിയൊരു കയറ്റമാർക്കൊന്നുമില്ല, എന്നാലും ഒന്ന് പറമ്പൊന്ന് വൃത്തിയാക്കാനുണ്ട്. ഇപ്പം നിലവിൽ കാണുന്ന ഭാഗത്ത് ഇവിടെ ഒരു കെട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-5 സെന്റ് സ്ഥലമായിട്ട് സുഖമായിട്ട് നമുക്ക് മറച്ചു വെക്കാനും പറ്റും. ഈ വീടുണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ആ ഭാഗത്ത്. വലത് ഭാഗത്ത് ഇടത് ഭാഗത്തൊക്കെ നമുക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.